വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തിനാണ് പെൻഷൻ? വീട്ടമ്മമാർക്ക് പെൻഷൻ ഇടതുപക്ഷ മുന്നണിയുടെ വാഗ്ദാനം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വീട്ടുജോലിക്ക് വേതനമെന്നത് വിശകലനം ചെയ്യാം. 2018 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച കെയർ വർക്ക് ആൻഡ് കെയർ ജോബ്സ് ഫോർ ദി ഫ്യൂച്ചർ ഓഫ് ഡീസന്റ് വർക്ക് എന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ആഗോളതലത്തിൽ ആകെയുള്ള കൂലിയില്ലാത്ത പരിചരണ ജോലി സമയത്തിലെ 76.2% മണിക്കൂറും പെണ്ണുങ്ങളാണ് നിർവഹിക്കുന്നത്. ഇത് ആണുങ്ങൾ ചെയ്തതിനേക്കാൾ മൂന്നിരട്ടിയാണ്. ഏഷ്യയിലും പസഫിക്കിലും ഇത് 80% വരെ ഉയർന്നു നിൽക്കുന്നു. ഇത്രയേറെ ചൂഷണം ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ തിരിച്ചറിയുന്നതിൽ പോലും പല ഭരണകൂടങ്ങളും പരാജയമായിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന ഉറപ്പ് നൽകുകയാണ്. അവഗണിക്കപ്പെട്ട വീട്ടുജോലിയെ ഒരു തൊഴിലായി അംഗീകരിക്കലും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം നൽകുന്ന മുൻഗണനയുമാണ് ഈ ഉറപ്പിന്റെ കഥ. എന്നാൽ വീട്ടുജോലിയുടെ മൂല്യം എങ്ങനെ കണക്കാക്കും? അഥവാ കണക്കാക്കിയാലും കേവലം സാമ്പത്തിക ഇടപെടലുകൾ കൊണ്ട് മാത്രം സ്ത്രീകളുടെ പ്രശ്നം മാറുമോ? തുടങ്ങിയ സംശയങ്ങളും ഇത് സംബന്ധിച്ച് ഉയരാറുള്ളതാണ്. സ്ത്രീകൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയല്ല പെൻഷൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതേസമയം ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു തുടക്കം തന്നെയാണ്. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ത്രീ വികസന സൂചികകളുള്ള സംസ്ഥാനത്താണ് അവർ ജീവിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ സ്ത്രീ പുരുഷ തുല്യത എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ദൂരമുണ്ട്. സാമ്പത്തിക ഭദ്രത കൈവരിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യപടി. അതിൻ്റെ ഭാഗമായി കൂടുതൽ സ്ത്രീകൾ ഇന്ന് വേതനത്തോടു കൂടിയ ജോലിക്ക് പോകുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനാപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഈ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല. ഭാരിച്ച വീട്ടുജോലികൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ഭൂരിഭാഗം സ്ത്രീകളും. വീട്ടുജോലിക്ക് പെൻഷൻ ഏർപ്പെടുത്തുന്നതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആശ്വാസത്തോടുകൂടി തന്നെ സാമ്പത്തിക സുരക്ഷയും കൈവരുന്നു. ഇത് കുടുംബത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉന്നയിക്കാനും ആത്മവിശ്വാസം ഉയർത്താനും കഴിയുന്നു. പെൻഷൻ വിതരണം കുടുംബത്തിലേക്ക് മാത്രമായി സ്ത്രീകളെ ഒതുക്കിക്കളയില്ലേ എന്ന ആശങ്കകൾക്കും ഇടതുപക്ഷ മുന്നണിയുടെ പിണറായി സർക്കാരിൻ്റെ ഭരണം ഉത്തരം നൽകുന്നുണ്ട്. എൻ്റെ കൂടെ ടേക്ക് എ ബ്രേക്ക്, ഷീ ലോഡ്ജ് പോലുള്ള സൗഹൃദ സംരംഭങ്ങൾ സ്ത്രീകൾക്ക് പൊതുസമൂഹവുമായി കൂടുതൽ ഇടപെടലുകൾ നടത്താനും കൂടിയുള്ളതാണ്. പെൻഷനോടൊപ്പം തന്നെ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കുന്നതിനായുള്ള പദ്ധതികളും വീട്ടുജോലികളുടെ ഭാരം ലഘൂകരിക്കുന്നതിനായി സ്മാർട്ട് കിച്ചൺ പദ്ധതിയും ജെൻഡർ ബഡ്ജറ്റും ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ സ്ത്രീകളുടെ പ്രതീക്ഷകൾക്ക് നൽകുന്ന ഉറപ്പാണ്.